വസ്സലാത്തു ആലിഹി അലഹമ്മില്ല ആല റസൂലില്ല സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒരു സഹോദരൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരു സുഹൃത്തിന് കുറച്ച് പൈസ ആ ബിസിനസ്സിലേക്ക് നിക്ഷേപത്തിനായി ഉപയോഗിക്കുന്നതിനായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള കരാർ പ്രകാരം ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൽ ഒരു വിഹിതം എനിക്ക് അദ്ദേഹം നൽകുക എന്നുള്ളതാണ് കച്ചവടത്തിൽ എന്തെങ്കിലും കാരണവശാൽ നഷ്ടം സംഭവിച്ചാൽ പണം തിരികെ നൽകാൻ ബിസിനസ് ചെയ്യുന്ന ആളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത തുക തിരികെ നൽകേണ്ടതില്ല അഥവാ നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടവും വഹിക്കാൻ തയ്യാറാണ് എന്ന രൂപത്തിലാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ നിക്ഷേപം ഹലാലാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് പ്രാഥമികമായി ലാഭവും നഷ്ടവും പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു ലാഭക്കൂറ് കച്ചവടമാണ് അനുവദനീയമാണ് പക്ഷെ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട് കാരണം ഇതിൽ നിങ്ങൾ പരസ്പരം ഒരു വ്യക്തമായ കോൺട്രാക്റ്റ് ആവശ്യമാണ് അപ്പോൾ ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ബിസിനസ്സിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് നിക്ഷേപിക്കാം അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ആ സംരംഭത്തിൻ്റെ ഓണർഷിപ്പ് അതിൻ്റെ ഉടമസ്ഥത അത് നമ്മൾ പരസ്പരം പാട്ട്നേഴ്സായി പങ്കുവെക്കുന്ന രൂപത്തിലുള്ള നിക്ഷേപം അപ്പോൾ എന്താണോ ആ സംരംഭം ആ സംരംഭത്തിലേക്ക് രണ്ടു പേരും പണം മുടക്കുന്നു രണ്ടു പേർക്കും ആ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയുണ്ട് എന്ന രൂപത്തിൽ അതിൻ്റെ ഇക്വിറ്റി പരസ്പരം ഷെയർ ചെയ്യുന്ന രൂപത്തിലുള്ള പാർട്ട്നേഴ്സ് അതിനാണ് നമ്മൾ മുഷാറക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരിക്ക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ രൂപത്തിൽ രണ്ടുപേരും പണം മുടക്കി ഈ സംരംഭത്തിൻ്റെ ഉടമസ്ഥത തന്നെ രണ്ടുപേർക്കും വരുന്ന രൂപത്തിലുള്ള നിക്ഷേപമാണ് എങ്കിൽ അതിൻ്റെ സ്വഭാവം മറ്റൊരർത്ഥത്തിലാണ് അതല്ല നമ്മൾ കേവലം പണം നൽകിയിട്ട് ആ പണത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം പങ്കിട്ടെടുക്കുന്ന രീതിയാണെങ്കിൽ അത് മറ്റൊരു രൂപത്തിലാണ് അപ്പോൾ ഇവിടെ രണ്ടുപേരും പണം മുടക്കുന്നു അങ്ങനെ രണ്ടുപേരും പണം മുടക്കിയ ശേഷം അങ്ങനെ രണ്ടുപേരും പണം മുടക്കിയ ശേഷം ഈ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയിൽ അവർ പങ്കാളികളാകുകയാണ് എങ്കിൽ സ്വാഭാവികമായും അവർ ലാഭം എത്രയാണോ ഉണ്ടാകുന്നത് ആ ലാഭത്തിനൊരു ഫിക്സഡ് എമൗണ്ട് പണം നിക്ഷേപിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ലാഭമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഫിക്സ് ചെയ്യാൻ പാടില്ല മറിച്ച് എത്രയാണോ ലാഭം ഉണ്ടാകുന്നത് അതിൻ്റെ ഇത്ര പേഴ്സൻ്റേജ് ഇന്ന ആൾക്ക് ഇത്ര പേർസെൻറ്റേജ് ഇന്ന ആൾക്ക് എന്ന രൂപത്തിൽ അവർക്ക് തീരുമാനിക്കാവുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ അനുസരിച്ചിട്ട് അവർക്ക് അത് ഡിവൈഡ് ചെയ്യാവുന്നതാണ് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അവരുടെ ഷെയർ എത്രയാണോ അതേ തോത് അനുസരിച്ചു തന്നെ നഷ്ടം വഹിക്കാനും അവർ ഓരോരുത്തരും എന്തായിരിക്കും ഓരോ പാർട്ട്നേഴ്സും ബാധ്യസ്ഥരായിരിക്കും ഇനി നമ്മൾ പണം നൽകുന്നു ഞാൻ അവരുടെ സംരംഭത്തിൽ എനിക്ക് ഉടമസ്ഥത ലഭിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ ആ സംരംഭത്തിൻ്റെ ആ രൂപത്തിലുള്ള ഒരു പാർട്ട്ണറായി മാറുന്ന ഒന്നുമില്ല മറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ കുറച്ച് പണം കൊടുക്കുന്നു ഈ പണം കൊണ്ട് അവരുണ്ടാക്കുന്നതായ കച്ചവടം അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ആ വരുമാനം ഞങ്ങൾ പരസ്പരം പങ്കിട്ടെടുക്കുകയും ചെയ്യുന്നു എന്ന രൂപത്തിൽ നൽകുന്നതായ പണം ഇതിനാണ് നമ്മൾ മുദാറബ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിറാദ് എന്ന് പറയുന്നത് പഴയ കാല ഗ്രന്ഥങ്ങളിലാണെങ്കിൽ കിറാദ് എന്ന പദങ്ങൾ പദത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇന്നത്തെ ആശുപത്രിങ്ങളായ കണ്ടമ്പ്രറി ഫിഖർ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുദാറബ എന്ന പേരിലാണ് രണ്ട് അർത്ഥത്തിലും അത് പിന്നെ പ്രയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഡീൽ എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് പണം നൽകുന്നു ആ പണം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു ഹലാലായ ഒരു ബിസിനസ് ചെയ്യുന്നു ഒരു പക്ഷേ ഞാൻ അയാൾക്ക് ഇന്ന ബിസിനസ് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിയന്ത്രിച്ചുകൊണ്ട് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹലാലായ എന്ത് ബിസിനസ്സും നിരുപാധികം ചെയ്യാം അർത്ഥത്തിലും കൊടുക്കാം പക്ഷെ ഇങ്ങനെ നമ്മൾ അയാളെ പണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പണം എവിടെയാണ് നിക്ഷേപിക്കപ്പെടുന്നത് അതിൽ എത്ര ലാഭം ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ അറിയൽ അനിവാര്യമാണ് അതിൽ നിന്ന് ഉണ്ടാകുന്ന ലാഭം എത്രയാണ് ആ പണത്തിന് സംഭവിക്കുന്നതായ നഷ്ടം എത്രയാണ് എന്നതൊക്കെ നമുക്ക് നിക്ഷിപ്തമാക്കാൻ എന്നതൊക്കെ നമുക്ക് കണക്കാക്കാൻ സാധിക്കണം അങ്ങനെ സാധിക്കുന്ന രൂപത്തിലുള്ളൊരു കാര്യത്തിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം അപ്പോൾ അങ്ങനെ ആ പണത്തിന് ലാഭം ജനറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ പരസ്പരം ഇവർ തമ്മിലുള്ള ധാരണ എങ്ങനെയാണോ അപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജും ഫോർട്ടി പെർസെൻറ്റേജും അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എങ്ങനെയാണോ അവർ അതിൻ്റെ പേർസെൻറ്റേജ് വൈസ് ധാരണയിൽ എത്തിയിട്ടുള്ളത് ആ രൂപത്തിൽ അവർക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഇനി ഈ പറഞ്ഞ രണ്ടാമത്തെ രീതിയിൽ അതായത് നമ്മൾ അവരുടെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയിലൊന്നും നമ്മളില്ല നമ്മൾ അവർക്ക് പണം നൽകുന്നു നമ്മളുടെ പണം കൊണ്ട് അവർ ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ഒരു കച്ചവടം നടത്തുന്നു അതിൻ്റെ ലാഭം നമ്മൾ പരസ്പരം പങ്കിട്ടു എടുക്കുന്നു ആ ഒരു കച്ചവടത്തിൽ പിന്നെ വല്ല നഷ്ടവും സംഭവിച്ചാൽ എന്തു ചെയ്യും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ പണം മുടക്കിയ വ്യ വ്യക്തിക്കായിരിക്കും അതിൻ്റെ സാമ്പത്തികമായ നഷ്ടമുണ്ടാകുന്നത് തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്ക് അയാളുടെ തൊഴിലുമായിരിക്കും നഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്ക് ശമ്പളം ഉണ്ടാകുകയില്ല മറിച്ച് ലാഭമുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ആ ലാഭത്തിൽ നിന്ന് വല്ലതും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പണം നൽകുന്ന വ്യക്തി ഈ പണം നൽകുന്നതിന് മുൻപ് ഈ ബിസിനസ് എന്താണ് എന്നും പിന്നെ അദ്ദേഹം എത്രത്തോളം വിശ്വസ്തനാണ് എന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ലാഭത്തിനുള്ള സാധ്യത എത്രയുണ്ട് നഷ്ടത്തിനുള്ള സാധ്യത എത്രയുണ്ട് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് ഈ രൂപത്തിൽ പണം നിക്ഷേപിക്കേണ്ടത് കാരണം നാളെ ഞാൻ അയാളെ ഏൽപ്പിച്ചു അതുകൊണ്ട് ബിസിനസ് ചെയ്തു സ്വാഭാവികമായി നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം അതിൻ്റെ സാമ്പത്തികമായ നഷ്ടം ഞാൻ വഹിക്കേണ്ടി വരും പണമിറക്കുന്നത് ഞാനും അയാൾ തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുമാണ് അയാളുടെ നഷ്ടം അയാളുടെ തൊഴിലായിരിക്കും എൻ്റെ നഷ്ടം എൻ്റെ പണവുമായിരിക്കും ഇനി ഈ പറഞ്ഞ രണ്ട് രൂപങ്ങളിലാണെങ്കിൽ എവിടെയാണെങ്കിലും മനപ്പൂർവമുള്ള അതായത് ചെയ്യേണ്ടതായ വല്ല കാര്യങ്ങളും ചെയ്യാതിരുന്നതുകൊണ്ടോ ചെയ്യാൻ പാടില്ലാത്ത വല്ല കാര്യങ്ങളും ചെയ്തതുകൊണ്ടോ ഉണ്ടായ നഷ്ടമാണെങ്കിൽ ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തി മനപൂർവ്വമായി ഉണ്ടാക്കിയ അയാളുടെ മോശം കൈകാര്യം ചെയ്തതുകൊണ്ട് ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ടൊക്കെ വന്നിട്ടുള്ള രൂപത്തിലുള്ള നഷ്ടമാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ആ നഷ്ടം വഹിക്കാൻ ആ നഷ്ടം ആ രൂപത്തിൽ വെക്കുന്ന ആൾ ബാധ്യസ്ഥനായിരിക്കും എന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതായ നഷ്ടം ഇവരാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം വന്നത് കാരണത്താൽ അവരുടെ നിയന്ത്രണത്തിലുള്ളൊരു കാര്യമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡ് വന്നപ്പോൾ കൊറോണ വന്നപ്പോൾ പല സംരംഭങ്ങളും നഷ്ടത്തിലായി എന്ന രൂപത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നതായ നഷ്ടമാണ് എങ്കിൽ അവിടെ അത് വഹിക്കാൻ അയാൾ ബാധ്യസ്ഥനായിരിക്കുകയില്ല അതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏതൊരു ബിസിനസ്സിലേക്ക് നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ അതിന് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവണം ആ കോൺട്രാക്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഒരു ലാഭക്കൂറ് കച്ചവടമാണ് അതുകൊണ്ട് പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഇത്ര സംഖ്യ എന്ന് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുകയില്ല കാരണം അത് ഒരു പ്രോഫിറ്റ് എമൗണ്ട് ഫിക്സ് ചെയ്യലാണ് അത് ഇസ്ലാമിൽ അനുവദനീയമല്ല അത് പലിശയോട് സമാനമായി വരുന്നൊരു സംഗതിയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് നിർണ്ണയിക്കാം പിന്നെ പേഴ്സൻറ്റേജ് വൈസായിട്ട് ഇത്ര ശതമാനം എനിക്കും ഇത്ര ശതമാനം നിങ്ങൾക്കും എന്ന അർത്ഥത്തിൽ അതുപോലെ തന്നെ നൽകുന്ന പണം നഷ്ടം ഒരിക്കലും ഞാൻ അറിയുകയില്ല പരിപൂർണമായി എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിസിനസ്സിൽ നിക്ഷേപിക്കൽ അനുവദനീയമല്ല നമു സല അലൈ വസ്ലാം പറഞ്ഞു അൽ ഗുൻമു ബിൽ ലാഭം എടുക്കുന്നവൻ അവൻ നഷ്ടം സഹിക്കാനും തയ്യാറായിരിക്കണം എങ്കിലേ ലാഭം എടുക്കാൻ അയാൾക്ക് അനുവാദമുള്ളൂ അല്ലാത്ത പക്ഷം അത് വെറും കടമായിരിക്കും കടം നൽകുന്ന തുകക്ക് നമ്മൾ പണം അധികം ഈടാക്കുക അല്ലെങ്കിൽ ലാഭം വാങ്ങിക്കുകയെന്നുള്ളത് എന്നുള്ളത് പലിശയിൽപ്പെടുന്ന കാര്യമായിത്തീരും അപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ അതിൽ ലാഭമുണ്ടാകാം നഷ്ടമുണ്ടാകാം ലാഭം നമ്മൾ എടുക്കുന്നത് പോലെ നഷ്ടം സഹിക്കാനും നമ്മൾ തയ്യാറായിരിക്കണം എന്നർത്ഥം അപ്പോൾ ഇതുകൊണ്ടാണ് ഒരു കൃത്യമായ കോൺട്രാക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക ഇത് ഏത് രൂപത്തിലുള്ളതാണ് ഈ പിന്നെ സംരംഭത്തിൻ്റെ ഓണർഷിപ്പ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണോ അതല്ല നിങ്ങൾ പണം അദ്ദേഹത്തെ ഒരു കച്ചവടത്തിന് ഏൽപ്പിക്കുകയാണോ അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ പണം കൊണ്ട് അദ്ദേഹം ഒരു ട്രേഡ് ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്ര കണ്ടെയ്നർ സാധനം ഇറക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആവശ്യമായ മൂലധനമില്ല അപ്പോൾ നിങ്ങൾ കുറച്ച് പണം അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം കുറച്ച് കണ്ടെയ്നർ സാധനം കൊണ്ടുവരുന്നുണ്ട് പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന് അതിലേക്ക് ആവശ്യമാണ് ആ പത്ത് ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അറിയാം മൊത്തത്തിൽ ഇത്ര സാധനം കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ഇത്രയാണ് ലാഭം ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളോട് പറഞ്ഞു ഏകദേശം ഇത്ര ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഇത്ര പേർസെൻറ്റേജ് നിങ്ങൾക്കായിരിക്കും അതുപോലെ തന്നെ ഇത്ര പേർസെൻറ്റേജ് എനിക്കുമായിരിക്കും അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു പിന്നെ ആ ഒരു ട്രേഡ് നടന്നു ആ ലാഭം നിങ്ങൾ പങ്കിട്ടെടുക്കുന്നു നിങ്ങളുടെ മൂലധനം തിരികെ നൽകി അഥവാ നിങ്ങളുടെ മൂലധനം കഴിച്ച് ബാക്കിയുള്ള തുകക്ക് അവിടെ ലാഭം എന്ന് പറയുന്നത് അതല്ലാതെ ലാഭം പങ്കിട്ടെടുത്ത ശേഷം പിന്നീട് മൂലധനം പിന്നെ നോക്കുന്ന അവസ്ഥയാകരുത് മൂലധനം നമ്മൾ ആദ്യം നൽകിയ ശേഷം അതല്ലെങ്കിൽ കണക്കാക്കിയ ശേഷം ബാക്കി വരുന്നതിനെയാണ് നമ്മൾ ലാഭം എന്ന് പറയുന്നത് അത് പങ്കിട്ടെടുക്കുകയും ചെയ്യും ലാഭമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ട്രേഡ് ചെയ്ത ഒന്നും ലഭിക്കുകയില്ല ഈ നിക്ഷേപിച്ച ആൾക്കും ഒന്നും ലഭിക്കുകയില്ല കൂടുതൽ ലാഭം ലഭിച്ചാൽ രണ്ടു പേരുടെയും ലാഭം വർദ്ധിക്കും ഇനി ലാഭം കുറഞ്ഞു പോയാൽ രണ്ടു പേർക്കും ഒരുപോലെ ആ കുറവ് സംഭവിക്കുകയും ചെയ്യും ഇതാണ് ഷറയിയായ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതായ നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സുമൊക്കെ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹലാലായിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോ ആവശ്യമുള്ളവർക്ക് അതുകൂടെ കേൾക്കാവുന്നതാണ് വല്ലാഹു ആലം വസു ആലനെ ബി മുഹമ്മദ് وعلى اله وصحبه وسلم